എനിക്ക് സ്വസ്ഥതയില്ല, എന്റെ ഉള്ളിൽ നീറാണ്, ഉറക്കം പോലും കിട്ടണില്ല. തെറ്റാണ് ചെയ്തത് മുഴുവൻ. വെറും തെറ്റല്ല, ക്രിമിനൽ മിസ്റ്റേക്ക്. എന്റെ മകളോട് എനിക്ക് സഹതാപമേയുള്ളൂ. തെറ്റ് നിന്റെ മാത്രമാണ്. ഒരു പെൺകുട്ടിയെ നിലയ്ക്ക് നിർത്താൻ കഴിയാത്ത നീ എങ്ങനെ ഒരു കോംപ്ലിക്കേറ്റഡ് ആയ കേസ് നടത്തും? നിനക്ക് വലിയൊരു ഭാവി ഞാൻ പ്രതീക്ഷിച്ചിരുന്നു, പക്ഷേ എനിക്കിപ്പോ സംശയം. ഒരു കുടുംബത്തിലെ നീതിയും ന്യായവും നടത്താൻ കഴിയാത്ത നീ എങ്ങനെ കോടതിയിൽ മറ്റുള്ളവർക്ക് വേണ്ടി നീതി നടത്തും? വിജയൻ തന്നെ എന്റെ മകൾക്ക് വാങ്ങിക്കൊടുക്കുകയായിരുന്നില്ല, അവളെ തനിക്ക് വിവാഹം കഴിച്ചു തരികയായിരുന്നു. ഓർമ്മയ്ക്കല്ല, അതിനെനിക്ക് ഇതിന്റെ ആവശ്യമില്ല. ഒരു ധൈര്യത്തിന്, ഞാൻ ഒറ്റയ്ക്കല്ല എന്ന ധൈര്യത്തിന്. ഓ, സെന്റിമെന്റ്സ് പാരമ്പര്യമായിട്ടുണ്ടല്ലോ ഈ ചീപ്പ് സെന്റിമെന്റ്സ്. എന്നാലൊരു കാര്യം ചെയ്, എന്നും കുറച്ച് അരിയും പൂവിട്ട് പൂജിക്ക്. ചിരിക്കടി, യു ഇഡിയറ്റ്. വിളിക്ക്, നിനക്ക് അടിയുടെ കുറവാണ്. ആവശ്യത്തിന് അനാവശ്യത്തിന് പണം, പദവി, ലാളന. എന്നെ അടിച്ചു നിന്റെ അച്ഛൻ അറിഞ്ഞാ നിങ്ങൾ അന്ന് പുറത്താവും. ഇല്ല, നിന്റെ അച്ഛൻ എനിക്ക് കൈ തരും. നിന്റെ അച്ഛന് പറ്റിയ തെറ്റ് ഞാൻ തിരുത്തുന്നതിൽ എന്നെ അനുമോദിക്കും. സംശയമുണ്ടെങ്കിൽ ഈ നിമിഷം നീ അച്ഛനെ ചെന്നിട്ട് പറയേ. നീ ഇനിയാണ് ജീവിക്കാൻ പോണത്, എന്റെ രീതിക്ക്, എന്റെ വീടിന്റെ രീതിക്ക്. നീ ജീവിതം എന്തെന്ന് കാണാൻ പോന്നേ ഉള്ളൂ. അവൻ വെയില് കൊള്ളണ്ടോനാ? പഠിക്കട്ടെ മലവേ, ഇവളെ പഠിക്കട്ടെ. പാറ പോലെ ഇരിക്കണം അല്ലേ? കന്നിമണ്ണ തൂമ്പ വേണ്ടില്ല, പക്ഷെ നനച്ചുണ്ടാക്കിയാലുണ്ടല്ലോ. പൊന്ന് വിളയും പൊന്ന്. എന്നിട്ട് ഈ കറുത്ത ചരടക്കൊന്ന് മാറാം. ദേ
വിജയൻ അന്വേഷിച്ച് വീട്ടിലാ വന്നേ. എന്താ വിശേഷം? എന്താ ഏട്ടൻ അങ്ങനെ ചിന്തിക്കാൻ പോലും പറ്റൂടാ? ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്, ഒരുപാട് ഒക്കെ മറന്ന് ഏട്ടനും എടുത്ത് എന്റെ കൂടെ വരണം. എന്നെ ഒറ്റപ്പെടുത്തരുത്. എനിക്ക് വീട് വേണ്ട, തൊത്ത് വേണ്ട, ഒന്നും വേണ്ട. ഏട്ടനും എടുത്ത് മക്കളോടെ ഉണ്ടായിരുന്നാ മതി. വേണ്ട മോനെ, ഇനി ഒരു മടക്കല്ല. പറ്റിപ്പിടിച്ച് നിന്നു പറിച്ചെടുത്ത പോലെയാ പോന്നേ. ഇനി വേണ്ട, ഏട്ടനത് ഉപേക്ഷിച്ചു കഴിഞ്ഞു. പോതാ, പുതിയ മണ്ണ് ഉണ്ടായിരുന്ന പൊന്നും പൊടിയെ കൊടുത്ത് വാങ്ങിയതാ. അതൊക്കെ ഇനി ഉണ്ടാവും. പണ്ട് ഇതുപോലൊരു ഭൂമിയായിരുന്നു നമ്മുടെ, നിനക്ക് ഓർമ്മ ഉണ്ടാവില്ല? കുത്തിക്കളിച്ചുണ്ടാക്കി ഇവിടെ അതുപോലെയൊക്കെ ഉണ്ടാക്കണം. ഉണ്ടാവും, ഈശ്വരൻ ആരോഗ്യ ആയുസൊക്കെ തരാണെങ്കിൽ. അമ്മയോട് ഞാൻ ഏട്ടനെയും കൊണ്ടേ ചെല്ലുമെന്ന് പറഞ്ഞിട്ടാ പോന്നു. അമ്മയോട് പറയാ, ഞങ്ങൾക്കിവിടെ സുഖമാണ്. നിങ്ങൾക്ക് എന്താവശ്യം ഉണ്ടായാലും ഏട്ടൻ വെളിപ്പുറത്തുണ്ടാവും. പോയിക്കോ, അമ്മ കാത്തിരുന്ന് വിഷമിക്കുന്നുണ്ടാവും. ഒരു ഗ്ലാസ് കാപ്പിയെങ്കിലും കുടിച്ചിട്ട്. വേണ്ട, പാലില്ലാത്ത കാപ്പി. കയറി ഒന്ന് ഇരിക്കാൻ പോലും സ്ഥലമല്ല. ഒക്കെ ഉണ്ടാവും, അന്ന് വരണം ഭാര്യയും മക്കളും ഒക്കെ ആയിട്ട്. മാസത്തിൽ ഒരിക്കലെങ്കിലും ഏട്ടൻ വീട്ടിൽ വരണം. അങ്ങനെ കണക്കൊന്നും വയ്ക്കണ്ട. എപ്പോഴാ വേണ്ടെന്ന് വെച്ചാ ഏട്ടൻ അവിടെ ഉണ്ട്. ഇനി സന്തോഷമായിട്ട് ജീവിക്കുക. വലിയ വക്കീലാവണം. രാമൻകുട്ടി എന്നെ കാട്ടിയും പേരും പണം ഉണ്ടാക്കണം. ഇവിടെ ഈ തമിഴന്മാരോടൊക്കെ ഏട്ടനൊന്ന് വീമ്പിളക്കാലോ. സമാധാനായിട്ട് പോ. നീ ഒന്ന് വന്ന് പറഞ്ഞല്ലോ, അതിൽ സന്തോഷമുണ്ട്. എല്ലാം നല്ലതിനാടാ, എല്ലാം നല്ലതിനാ. പോയ്ക്കോ. എടുത്തി, ഞാൻ ഇടയ്ക്ക് വരാം. ആ, ശോഭയോടും പറയൂ. എല്ലാ വിഷമവും മാറി, സന്തോഷമായി എനിക്ക്. അവ വന്നുല്ലോ, എനിക്കത് മതി. പാവാവൻ ഒരു സാധു.